രണ്ടാം പിണറായി സർക്കാരിന്റെ പോക്കിൽ ആശങ്ക മൊത്തം സി പി ഐക്കാണ് ഇങ്ങനെ പോയാൽ എങ്ങനെയാണെന്നാണ് പാർട്ടിക്കുള്ളിൽ പലരും പങ്കുവെക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരുത്തൽ നടപടികളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നും അല്ലാത്ത പക്ഷം ബംഗാളിലേക്ക് അധിക ദൂരമില്ലെന്നുമാണ് സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ചർച്ചയായത് ഇടതു ബംഗാളിൽ സംഭവിച്ചതാണോ കേരളത്തിലും കാത്തിരിക്കുന്നതെന്ന് ഉള്ള ചോദ്യമാണ് ഉയരുന്നത് ഈ ചോദ്യം സി മാത്രമല്ല എല്ലാ ഘടക കക്ഷികൾക്കും ഇതേ ചോദ്യമാണ് ഇതേ അഭിപ്രായമാണുള്ളത് തുടർഭരണത്തിൽ സി പി എം പാർട്ടിയും നേതാക്കളും ജനങ്ങളിൽ നിന്ന് അകന്നത് മുന്നണിയുടെ അടിത്തറ തകർത്തുന്ന ഘടകക്ഷി നേതാക്കൾ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു സി പി ഐയുടെ രാജ്യസഭാ അംഗം പി സന്തോഷ് കുമാറാണ് സി പി ഐ സംസ്ഥാന നിർവാഹി നിർവാഹക സമിതി യോഗത്തിൽ ഈ പ്രശ്നം ചർച്ചയാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹം രണ്ടാം മൂഴത്തിൽ ജനങ്ങളെ നിരാശപ്പെടുത്തിയെന്നാണ് പൊതുവികാരം സി പി എം നേരിടുന്ന ദൗർബല്യങ്ങളെ കുറിച്ചാണ് പലരും ചൂണ്ടിക്കാട്ടിയത് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ ആവർത്തിച്ചു വരുന്ന ആക്ഷേപങ്ങൾ അതീവ ഗൗരവതരമാണ് ഭരണവും പാർട്ടിയും നേതാക്കളും ജനങ്ങളിൽ നിന്ന് അകന്നുവെന്ന് മാത്രമല്ല അവരുടെ ധാർഷ്ട്യം ജനങ്ങൾ അംഗീകരിക്കുന്നില്ല പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ആ വോട്ട് ബാങ്കിൽ ചോർച്ച ഇതാണ് കാണിക്കുന്നത് ഈ നില തുടർന്നാൽ കേരളത്തിലെ ഇടതുമുന്നണി ആ ഇടതുമുന്നണി സംവിധാനം അധികകാലം നിൽക്കില്ല മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും അവജയം മുന്നണിയെ ബാധിക്കുന്നു തൃശൂർ വിജയത്തിൻ്റെ പശ്ചാത്തലം ആ പശ്ചാത്തലത്തിൽ ബി ജെ പി സ്വാധീനമുറപ്പിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് അത് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നു സി പി എമ്മിനെതിരെയായെ എതിരായ വികാരം മറ്റ് ഘടക ബാധിക്കുന്നു അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് ഘടക പരാജയത്തിന് കാരണം പ്രത്യേകിച്ച് കോട്ടയത്ത് കോട്ടയത്ത് മാണിഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ അദ്ദേഹം തോറ്റത് സി പി എമ്മിൻ്റെ നിലപാട് കൊണ്ട് മാത്രമാണ് നേരത്തെ യു ഡി എഫിലായിരുന്ന പാർട്ടിയാണ് ഗ്രൂപ്പ് നമുക്കെല്ലാവർക്കും അറിയാം ഒന്നാമതേ മാണിഗ്രൂപ്പ് എൽ ഡി എഫിൽ ചേക്കേറിയത് സാധാരണ അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കും അവിടുത്തെ വോട്ടർമാർക്കും അത്ര പിടിച്ചിട്ടില്ല അതിൻ്റെ കൂടെയാണ് സി പി എമ്മിൻ്റെ ഈ നിലപാട് ഈ നിലപാട് കൂടിയായപ്പോൾ പരാജയം ഉറപ്പായി ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ വരുന്ന പഞ്ചായത്തും നിയമസഭയും മറികടക്കാൻ മാണി ഗ്രൂപ്പ് മാത്രമല്ല ഇടതുമുന്നണിയിലെ എല്ലാ ഘടക അല്പം വെള്ളം കുടിക്കും